Hi everyone, welcome to Krish Talks. D.H. Lawrence എഴുതിയിട്ടുള്ള ദി റോക്കിംഗ് ഹോഴ്സ് വിന്നർ എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാഠഭാഗത്തിൻ്റെ സമ്മറിയിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ നമുക്ക് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കാം. റോക്കിംഗ് ഹോഴ്സ് വിന്നർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. 1926 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഷോർട്ട് സ്റ്റോറി. ഇനി അതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഇറ്റ് ടോക്സ് അബൌട്ട് ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ മിഡിൽ ക്ലാസ് ഫാമിലി ഇൻ ആൻ ഇൻഡസ്ട്രിയലൈസ്ഡ് സൊസൈറ്റി. ഇൻ ദ സ്റ്റോറി റൈറ്റർ ലീഡ്സ് ദ റീഡേഴ്സ് ഇൻ ടു ക്വസ്റ്റ്യൻസ് ഓൺ ഗ്രീഡ്, ലവ്, ഫാമിലി, ഫെയ്ത്ത് ആൻഡ് ലൈഫ്. അപ്പം ഇതാണ് ഇതിൻ്റെ തീം. അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പണത്തോടുള്ള അത്യാർത്തി, അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ മെയിനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഹെസ്റ്റർ എന്ന് പറഞ്ഞ ഒരു മദർ, അമ്മ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫാദർ, ദാറ്റ് മീൻസ് ഹെർ ഹസ്ബൻഡ്. പിന്നെ അതേപോലെ തന്നെ ഒരു ബോയ് ഉണ്ട് അവർക്ക്, പോൾ എന്നാണ് പേര്. രണ്ട് ഗേൾസ് ഉണ്ട് മക്കളായിട്ട്. അതിൽ ഒരു ആളുടെ പേര് ഇതിൽ പറയുന്നുണ്ട് ജോവാൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്കിൾ ഓസ്കാർ വരുന്നുണ്ട്, ബാസറ്റ് വരുന്നുണ്ട്, യങ് ഗാർഡനറാണ് അവരുടെ വീട്ടിലത്തെ. പിന്നെ ഒരു റോക്കിംഗ് ഹോഴ്സ്, ഒരു മരക്കുതിരയും വരുന്നുണ്ട്. അപ്പൊ ഇത്രയും പേരാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു അമ്മയുണ്ട്, അച്ഛനുണ്ട്, അവർക്ക് മൂന്ന് മക്കളുണ്ട്. അതിലെ ഒരു ബോയും രണ്ട് ഗേൾസും ആണ്. അതിലെ ബോയ് പോളാണ് ഇതിലെ മെയിൻ ഒരു ലീഡ് ചെയ്തു പോകുന്നത്. പോളിന്റെ ക്യാരക്ടറാണ്. പിന്നെ അമ്മയുടെ ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അങ്കിൾ ഓസ്കർ, പിന്നെ റോക്കിംഗ് ഹോഴ്സ്, ഒരു മരക്കുതിര. അതൊക്കെയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറീൻ്റെ സമ്മറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മലയാളത്തിൽ പറഞ്ഞുതരാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടേംസ് ഒക്കെ ഞാൻ ഇടയിൽ പറയാം. അങ്ങനെ സമ്മറി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്, കാരണം നമുക്കറിയാം എക്സാമിന് ഈ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കുള്ളൂ, ടു മാർക്കിനായാലും ഷോർട്ട് എസ്സേയ്ക്കായാലും ഒക്കെ. അപ്പോൾ ഷോർട്ട് എസ്സേയ്ക്ക് ചിലപ്പോൾ അമ്മയുടെ ക്യാരക്ടർ ആയിരിക്കാം ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സ്റ്റോറീൻ്റെ മലയാളം സമ്മറി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സമ്മറി പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന സെൻറ്റൻസോ കാര്യങ്ങളോ ഞാൻ പറയുന്നത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ പോയിൻസും നിങ്ങളൊന്ന് അതിൻ്റെ തീമൊക്കെ ഒന്ന് എഴുതി വയ്ക്കാം. സോ നമുക്ക് സമ്മറിയിലേക്ക് കടക്കാം. നമ്മുടെ ഈ ഒരു പാഠഭാഗം തുടങ്ങുന്നത് തന്നെ അമ്മയുടെ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ്. കാരണം ഇതിൽ പറയുന്നുണ്ട് ദി വുമൻ ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഷീ സ്റ്റാർട്ടഡ് വിത്ത് ഓൾ അഡ്വാൻറ്റേജസ്. അതായത് എല്ലാവിധ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ആ സുന്ദരിയായ സ്ത്രീ അവളുടെ ജീവിതം ആരംഭിക്കുന്നത്. പക്ഷെ അവൾ എപ്പോഴും അവളുടെ ജീവിതത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതായിട്ട് നമുക്ക് കാണാം. അതായത് നല്ല കുട്ടികളുണ്ട് അവൾക്ക്, കുട്ടികൾ ഇവളെ സ്നേഹിക്കുന്നില്ല, ഈ അമ്മേനെ ഈ കുട്ടികൾ സ്നേഹിക്കുന്നില്ല. അവൾ തിരിച്ചും സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ബാക്കി എല്ലാവരുടെ കണ്ണിലും അവൾ നല്ലൊരു അമ്മയാണ്. പിന്നെ അതേപോലെ തന്നെ അവൾ സ്നേഹിച്ച പുരുഷനെ തന്നെയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള കുറ്റപ്പെടുത്തലുകളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇതിൽ പറയുന്നുണ്ട് ബട്ട് ഷീ ഈസ് അൺലക്കി, അവൾ അൺലക്കി ആയിരുന്നു എന്നുള്ളൊരു കാര്യം ഇതിൽ നോട്ട് ചെയ്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നീട് പറയുന്നത് അവരുടെ വീട്ടിലെ അവസ്ഥയെക്കുറിച്ചാണ്. അവർക്ക് നല്ല വീടുണ്ട്, ഗാർഡൻ ഉണ്ട്, അവർക്ക് വീട്ടിലെ ജോലിക്കാരുണ്ട്. അതേപോലെ തന്നെ അച്ഛന് ചെറിയൊരു ഇൻകം ഉണ്ട്, അതേപോലെ തന്നെ അമ്മയ്ക്കും ചെറിയൊരു ഇൻകം ഉണ്ട്. പക്ഷേ വരവിനേക്കാൾ കൂടുതൽ ചെലവാണ് അവരുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു സോഷ്യൽ പൊസിഷൻ കീപ്പ് ചെയ്യാവുന്ന അത്രയും പൈസ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ ആ ഒരു ആർഭാട ജീവിതമാണ് നമുക്ക് അതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എപ്പോഴും അവരുടെ വീട്ടിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് There must be more money എന്നുള്ള കാര്യമാണ് എപ്പോഴും കേൾക്കുന്നത്. അപ്പം പണം കിട്ടിയിട്ടും ഇനിയും വേണം. കാരണം അത്രയും ആർഭാട് ജീവിതമാണ്, ഇൻകത്തിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് അവരുടെ വീട്ടിലുണ്ടാവുന്നു. സർവൻസ് ഉണ്ട്, ഒരു ഗാർഡനർ ഉണ്ട്, അപ്പം ഇവർക്കൊക്കെ പൈസ കൊടുക്കുകയും വേണം. അപ്പം അതുകൊണ്ട് അത്തരത്തിലൊരു എക്സ്പെൻസീവ് ലൈഫാണ് അവരുടെ ഫാമിലിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരെപ്പോഴും പറയുന്ന ഒരു കാര്യം ദർ മസ്റ്റ് ബി മോർ മണി എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു തോട്ട് കൂടിക്കൂടി വന്നത് കുട്ടികൾ വളർന്ന് തുടങ്ങിയപ്പോഴാണ്. കാരണം അവരുടെ സ്കൂളിലെ കാര്യങ്ങളും, അല്ലെ, വുഡ് ഹാവ് ടു ഗോ ടു സ്കൂൾ, അവർക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചിലവുകളൊക്കെ ആലോചിച്ചിട്ട് അവരുടെ ടെൻഷൻ കൂടിക്കൂടി വരികയാണ് ചെയ്തത്. അപ്പോഴും അവർ പറയുന്ന കാര്യം എന്താണ്, ദർ മസ്റ്റ് ബി മോർ മണി എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ദിവസം അവരുടെ മകനായിരുന്ന പോള് അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്, വൈ ഡോണ്ട് വി കീപ് എ കാർ ഓഫ് അവർ ഓൺ.
അപ്പോൾ അവൻ ചോദിക്കുന്ന കാര്യം എന്തുകൊണ്ടാണ് നമുക്കൊരു കാർ ഇല്ലാത്തത്? എപ്പോഴും നമ്മൾ അങ്കിൾസ് കാറാണ് യൂസ് ചെയ്യാറുള്ളത്, ഓർ എൽസ് എ ടാക്സി, നമ്മളൊരു ടാക്സി വിളിച്ച് പോകാറാണ് പതിവ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു കാർ ഇല്ലാന്ന് ചോദിക്കുമ്പോൾ അമ്മ അതിന് മറുപടി പറയുന്നത്, ബിക്കോസ് വി ആർ ദ പുവർ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി, ഇറ്റ്സ് ബിക്കോസ് യുവർ ഫാദർ ഹാഡ് നോ ലക്ക്. നമ്മൾ വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയാണ്, നിന്റെ അച്ഛനാച്ച ഒരു ഭാഗ്യവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദ ബോയ് വാസ് സൈലന്റ് ഫോർ സം ടൈം, കുറച്ച് നേരം അവനൊന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതിന് ശേഷം ചോദിക്കുന്നത്, ഇസ് ലക്കി മണി മദർ? അപ്പൊ ഈ ലക്ക് എന്ന് പറയുന്നത് പണമാണോ എന്ന് അമ്മയുടെ അടുത്ത് അവൻ ചോദിക്കുകയാണ്. അപ്പൊ അമ്മ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലക്ക് ഈസ് വാട്ട് കോസസ് എ പേഴ്സൺ ടു ഹാവ് മണി. നമുക്ക് പണം ഉണ്ടാവാനായിട്ട് നമുക്ക് എന്ത് വേണം? ഭാഗ്യം വേണം. ബിക്കോസ് ഇഫ് എ പേഴ്സൺ ഈസ് റിച്ച് ഷീ ക്യാൻ ലോസ് ഹെർ മണി, ബട്ട് ഇഫ് ഷീ ഈസ് ലക്കി ഷീ വിൽ ഓൾവേസ് ഗെറ്റ് മോർ. അതായത് അമ്മ പറയുന്നത് നമുക്ക് റിച്ച് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പണം കൂടുതൽ നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ പണം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ, ലക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് അമ്മ പറയുന്നത് അച്ഛന് ലക്കി ഇല്ല, എനിക്ക് ഞാൻ അൺലക്കി ആണെന്നൊക്കെ അമ്മ പറയുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്. കാരണം അവർക്ക് പണം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് അതിനൊക്കെയുള്ള റീസൺ ഭാഗ്യമില്ലാത്തതാണ്, ലക്കി ഇല്ലാത്തതാണെന്നാണ് അവരുടെ ഫാമിലി വിശ്വസിക്കുന്നത്. അതന്നെയാണ് അമ്മ പോളിന് പറഞ്ഞു കൊടുക്കുന്നതും. അപ്പോൾ അവൻ ആ ഒരു ലക്കിനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത്. പക്ഷെ അമ്മ ലാസ്റ്റ് പറയുന്നൊരു കാര്യം, അമ്മ ലക്കി ആയിരുന്നു ആദ്യം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സമയത്ത് അമ്മ ലക്കി ആയിരുന്നു, പക്ഷെ ഒരു അൺലക്കി ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിന് കിട്ടിയതിന് ശേഷമാണ് അമ്മയും എന്തായി മാറിയത്, ഒരു അൺലക്കി ആയിട്ട് മാറിയത് എന്നാണ് അമ്മ പറയുന്നത്. അല്ലെങ്കിൽ അമ്മയുടെ ലക്ക് പോയത് അൺലക്കി ആയിട്ടുള്ള ഹസ്ബൻഡിനെ കിട്ടിയത് കൊണ്ടാണെന്നാണ് അമ്മ അവനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇത്രയും കേട്ട് കഴിഞ്ഞിട്ട് പോള് പറയുന്ന കാര്യം, എന്തായാലും ഞാൻ ലക്കിയാണ്, ഐ എം എ ലക്കി പേഴ്സൺ എന്ന് നമ്മുടെ പോള് പറയുകയാണ്. അപ്പം അമ്മ ചോദിക്കേണ്ട എന്ത് നീ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ഗോഡ് ടോൾഡ് മീ, ദൈവം എന്നോട് അങ്ങനെ പറഞ്ഞു, ഞാൻ ലക്കിയാണെന്ന് ദൈവം എന്നോട് പറഞ്ഞു എന്നാണ് അവൻ പറയുന്നത്. പക്ഷേ ഇവൻ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ, ഇവൻ്റെ ലക്കിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊന്നും അമ്മ ശ്രദ്ധിക്കുന്നില്ല, അമ്മ അതൊന്നും വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ദൈവം പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടിട്ടൊന്നും അമ്മ ഒരു വിശ്വസിക്കാതെ ആയപ്പോൾ അവന് ദേഷ്യം വന്ന് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ്. ഹി വെൻറ്റ് ഓഫ് ബൈ ഹിംസെൽഫ്, അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ് ചെയ്യുന്നത്. പിന്നീട് ഇതിൽ പറയുന്ന കാര്യം, ഇപ്പം ഇവൻ ആ ഒരു നഴ്സറിയിൽ ഇവൻ്റെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ, അവർ ഡോൾസ് പാവകളുടെ കൂടെയൊക്കെ കളിക്കുന്ന സമയത്ത് ഇവൻ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് റോക്കിംഗ് ഹോഴ്സ്, ആ ഒരു മരക്കുതിരയുടെ മുകളിൽ കയറിയിരുന്നിട്ടാണ്. അങ്ങനെ ആ ഒരു മരക്കുതിരയുടെ മുകളിൽ കയറിയിരുന്നിട്ട് ഇവൻ സ്പീഡിൽ അതിനെ റൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് മൂന്ന് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ സ്പീഡിൽ റൈഡ് ചെയ്യാനായിട്ട് ഇവൻ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് പറയുന്നത്, നൗ ടേക്ക് മീ ടു വേർ ദർ ഇസ് ലക്ക്, നൗ ടേക്ക് മീ, എവിടെയാണ് ലക്കുള്ളത് അവിടേക്ക് എന്നെ കൊണ്ടുപോകൂ, വേഗം എന്നെ കൊണ്ടുപോകൂ എന്നാണ് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് പറയുന്നത്. അപ്പോൾ ഇവന് ലക്ക് വേണം, ലക്ക് ഉണ്ടെങ്കിലേ പൈസ ഉണ്ടാവാൻ സാധിക്കുള്ളൂ എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ലക്ക് വേണം, ലക്ക് വേണമെന്നാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടെയാണോ ലക്ക് അവിടേക്ക് എന്നെ കൊണ്ടുപോകൂ എന്ന് ഈ മരക്കുതിരയുടെ മുകളിൽ കയറിയിരുന്ന് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ അവൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ കുറച്ച് പേടി തോന്നുന്നുണ്ട്, അവനോട് സംസാരിക്കാനൊക്കെ ഇവർക്ക് കുറച്ച് പേടി തോന്നുന്നുണ്ട് ഇവൻ്റെ ഈ ആക്ഷൻസൊക്കെ കണ്ടിട്ട്. ഇവൻ വലുതായി കഴിഞ്ഞിട്ടും ഇവൻ്റെ ഈ ആക്ഷൻസ് ഒന്നും നിന്നില്ല, ഇവൻ എപ്പോഴും ആ മരക്കുതിരയുടെ മുകളിൽ കയറും, എത്ര വലുതായിട്ടും മരക്കുതിരയുടെ മുകളിൽ കയറിയിരുന്നിട്ട് ലക്കുള്ളടുത്തേക്ക് എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഇതിനെ സ്പീഡിൽ റൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഈ മൂന്ന് കുട്ടികളെ നോക്കാനായിട്ട് ഒരു നേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നേഴ്സൊക്കെ ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സ്റ്റോപ്പ് ദിസ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ അവനതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം, വൺ ഡേ, ഹിസ് മദർ ആൻഡ് ഹിസ് അങ്കിൾ ഓസ്കർ കെയിം ഇൻ വെൻ ഹി വാസ് ഓൺ വൺ ഓഫ് ഹിസ് ഫ്യൂരിയസ് റൈഡ്സ്. അതായത് അവൻ പോള് ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇങ്ങനെ മരക്കുതിരയുടെ മുകളിൽ കയറിയിരുന്ന് ഇങ്ങനെ ആക്ഷൻ കാട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയും അങ്കിള് ഓസ്കറും അവിടേക്ക് വരികയാണ്. അപ്പോൾ ഇവർ ശ്രദ്ധിക്കുന്നേ ഇല്ല, പോള് അവിടെ ഓസ്കർ മാമൻ്റെ അടുത്ത് സംസാരിക്കൊന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു അങ്കിൾ ഓസ്കർ ചോദിക്കുന്നുണ്ട്, ഹലോ യു യങ് ജോക്കി റൈഡിങ് എ വിന്നർ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അമ്മ പറയാണ്, ഇവൻ ഇത്ര വലുതായി എന്നിട്ടും ഇവൻ ഈ ഒരു ഹാബിറ്റ് നിർത്തിയിട്ടില്ല, ഈ ഒരു കുതിരയുടെ മുകളിൽ കയറിയിരുന്ന് ഇങ്ങനെ സവാരി ചെയ്യുന്നത് പോലെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ എത്ര വലുതായി എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അപ്പം അങ്കിള് ചോദിക്കുന്നുണ്ട്, എന്താണ് കുതിരയ്ക്ക് പേരെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അങ്കിള് ചോദിക്കുമ്പോൾ ഇവൻ പേരൊന്നും ഇട്ടതായിട്ട് പറയുന്നില്ല. കഴിഞ്ഞ ആഴ്ച, ഇതിന് ഒരുപാട് ഡിഫറെൻറ്റ് നെയിംസൊക്കെ ഇവനിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം കഴിഞ്ഞ ആഴ്ച ഈ ഒരു കുതിരേൻ്റെ പേരെന്ന് പറയുന്നത് സാൻ സോവിനോ എന്നായിരുന്നു. അപ്പം അങ്കിള് വളരെ അതിശയത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞ ആഴ്ചയിൽ കുതിരപ്പന്തയത്തിൽ വിൻ ചെയ്ത കുതിരയുടെ പേരാണ് ഈ ഒരു സാൻ സോവിനോ എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ ഇവൻ്റെ ഒരു സിസ്റ്ററുണ്ട്, എൽഡർ സിസ്റ്ററുണ്ട് ജോവാൻ, ജോവാൻ പറയുന്ന കാര്യം ബെസറ്റോ ആയിട്ട്
ഈവൻ ഈ ഹോഴ്സ് റേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ബെസറ്റ് എന്ന് പറയുന്നത് ഇവരുടെ വീട്ടിലെ ഗാർഡനർ ആണ്, പൂന്തോട്ടം ഒക്കെ നോക്കുന്ന ആളാണ്. ആളെ ഇവിടെ അപ്പോയിന്റ് ചെയ്തത്, വീട്ടിലെ അപ്പോയിന്റ് ചെയ്തത് ഈ അങ്കിള് ത്രൂ ആണ്. അപ്പൊ അതുകൊണ്ട് അങ്കിളിന് അറിയാം ഇയാളെ കുറിച്ചൊക്കെ. അങ്ങനെ ഓസ്കാർ ചെന്നിട്ട് അങ്കിള് ചെന്നിട്ട് ഈ ഒരു ബസറ്റിന്റെ അടുത്ത് ചോദിക്കുകയാണ്, പോൾ ഇതേപോലെ കുതിരപ്പന്തയത്തിലൊക്കെ ബെറ്റ് വെക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ ബസറ്റ് ഒന്നും തുറന്ന് പറയുന്നില്ല. ഇനി ഇപ്പോൾ പോളിന് അത് എന്തെങ്കിലും ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് അത് തുറന്ന് പറയുന്നില്ല, പോളിന്റെ അടുത്ത് ചോദിച്ചോ എന്നാണ് ബസറ്റ് പറയുന്നത്. അങ്ങനെ അങ്കിൾ ഓസ്കാർ ഇവനെ റേസ് ട്രാക്ക് കുതിരപ്പന്തയം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുകയാണ്. പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കുതിരപ്പന്തയത്തെക്കുറിച്ചും കുതിരകളെക്കുറിച്ചും അങ്കിൾ ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇവന് ഇതൊക്കെ അറിയുമെന്ന് അറിയണ്ടേ? അപ്പൊ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ പറയാണ് ബസറിന്റെ കൂടെ ബെറ്റ് വയ്ക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവൻ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബെറ്റ് വെച്ച് കിട്ടുന്ന പൈസ അവൻ സൂക്ഷിക്കുന്നുണ്ടെന്നും അങ്കിൾ മനസ്സിലാക്കുന്നുണ്ട്. 20 pounds അവൻ എപ്പോഴും റിസർവിൽ വെച്ചിരിക്കും. അതേപോലെ തന്നെ ഓസ്കർ പണ്ട് കൊടുത്ത 10 shillings വെച്ചാണ് അവൻ പന്തയം തുടങ്ങിയതെന്നും അവൻ അതിൽ വിജയിക്കാറുണ്ടെന്നും നമ്മുടെ ഓസ്കറിന് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബസറ്റ് പറയുന്നുണ്ട്, പന്തയത്തിൽ ജയിക്കാൻ പോകുന്ന കുതിരയെ മുൻകൂട്ടി പറയാനുള്ള ഒരു കഴിവ് നമ്മുടെ പോളിനുണ്ട് എന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം അവൻ്റെ കയ്യിൽ ഒരു 1500 pounds റിസർവിൽ 1500 pounds കയ്യിലുണ്ട്. റിസർവിലുള്ള 20 pounds അപ്പോൾ ആ ഒരു എമൗണ്ടിന് പുറമെയാണ് ഈ ഒരു 1500 pounds എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ മൂന്ന് പേരും ബസറ്റും ഓസ്കാറും പോളും കൂടിയിട്ട് കുതിരപ്പന്തയത്തിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇത്തവണ ആര് ജയിക്കും എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഒരു ലൈവ്ലി സ്പാർക്ക് എന്നുള്ള കുതിര ജയിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രെഡിക്ട് ചെയ്തതുപോലെ ആ കുതിര തന്നെ ജയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ വെച്ചിരുന്നത് 10:1 എന്നുള്ള റേഷ്യോയിലാണ് ബെറ്റ് വെച്ചിരുന്നത്. അതായത് നമ്മൾ എത്രയാണോ പണം വെക്കുന്നത് അതിൻ്റെ 10 irattis പണം നമുക്ക് കിട്ടും. അപ്പോൾ ഇവൻ 1000 ആയിരുന്നു വെച്ചിരുന്നത്, അപ്പോൾ 10,000 അവന് കിട്ടി. അപ്പോൾ ഓസ്കറും അതേപോലെ തന്നെ ബാസറ്റും ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അവർക്കും ചെറിയ രീതിയിലുള്ള ലാഭവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്കിള് ചോദിക്കുകയാണ്, ഈ പണം വെച്ച് നീ എന്താണ് ചെയ്യാൻ പോകുന്നത്, വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് യുവർ മണി എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണ്, ഇത് അമ്മയ്ക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. ബിക്കോസ് ഷീ സെഡ് ഷീ ഹാഡ് നോ ലക്ക്. അമ്മ പറയുന്നത് അമ്മയ്ക്ക് ലക്ക് ഇല്ല, ബിക്കോസ് ഫാദർ ഈസ് അൺലക്കി എന്നൊക്കെയാണ് പറയുന്നത്. സോ ഞാൻ ഈ ഒരു പൈസ അമ്മയ്ക്ക് കൊണ്ടുകൊടുക്കാൻ പോവുകയാണ്, അമ്മയുടെ കടമൊക്കെ വീട്ടണം എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ പിന്നീട് ഇവർ പ്ലാൻ ചെയ്യുന്ന കാര്യം പണം അമ്മയുടെ കയ്യിൽ എത്തിക്കാനുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ അവരുടെ കയ്യിൽ 5000 pounds ഉണ്ടല്ലോ. അപ്പോൾ കുടുംബത്തിലെ ഒരു ഒരാൾ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു 5000 pounds നമുക്ക് ആരുടെ കയ്യിൽ കൊടുക്കാം, ഫാമിലി ലോയറിൻ്റെ കയ്യിൽ കൊടുക്കാം. ആള് വഴി ഇത് അമ്മയുടെ കയ്യിലേക്ക് എത്തിക്കട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ അടുത്ത 5 months അമ്മയുടെ ബർത്ത്ഡേ വരുന്നത് നവംബറിലാണ്. അപ്പോൾ അടുത്ത 5 months അമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് 1000 pounds വെച്ച് നൽകാം എന്നും ഇവർ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പണത്തിൻ്റെ ഒരു പ്ലാനിംഗ് ആണ് നമുക്ക് ആ ഒരു പോവർട്ടിയും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അമ്മ ഒരു ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് എന്താ പറയുക, സ്ത്രീകളുടെ ക്ലോത്ത്സിൻ്റെ ഒക്കെ ഒരു ഒരു കമ്പനിയിൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ അമ്മ ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ അമ്മയ്ക്ക് നിരാശയാണ്, അധികം പൈസയൊന്നും കിട്ടാത്തതുകൊണ്ട് അവിടെയും നിരാശയാണ്. അങ്ങനെ കുടുംബ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്കൊരു ലെറ്റർ കിട്ടുകയാണ് ചെയ്യുന്നത്, 1000 pounds വെച്ച് കിട്ടും, ബർത്ത്ഡേയുടെ അന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അമ്മയുടെ മുഖത്ത് ഒരു സന്തോഷം അവൻ പോള് കണ്ടില്ലേ. അപ്പോൾ പോളിന് വീണ്ടും നിരാശയായി, അമ്മ എത്ര പൈസ കിട്ടിയിട്ടും അമ്മ സന്തുഷ്ടയാകുന്നില്ലല്ലോ എന്ന് അവൻ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അമ്മ എന്താ ചെയ്യുന്നത്, ഈ ഒരു 1000 വെച്ചിട്ട് 5 years കിട്ടാതെ ആ മൊത്തം എമൗണ്ട് ഒരുമിച്ച് കിട്ടാനുള്ള കാര്യമാണ് അമ്മ ചിന്തിക്കുന്നത്. അങ്ങനെ അമ്മയുടെ ആ ഒരു ആഗ്രഹം പോലെ അപ്പോൾ ഓസ്കർ പറയുന്നുണ്ട്, പോളെ നമുക്കിത് എന്താ അമ്മയ്ക്ക് മൊത്തം എമൗണ്ട് ഒരുമിച്ച് കൊടുക്കാം. അങ്ങനെ പറഞ്ഞ് അപ്പോൾ പോളും അതിനെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ആ ഒരു 5000 എന്നുള്ളത് 1000 വെച്ച് 5 years അമ്മയ്ക്ക് കൊടുക്കാം എന്നല്ലേ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഇവർ എന്ത് ചെയ്യുന്നു, അമ്മയ്ക്ക് സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് മൊത്തം എമൗണ്ട് അമ്മയുടെ കയ്യിലേക്ക് ഒറ്റയടിക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഇതുകൊണ്ട് അമ്മ ഫർണിച്ചർ വാങ്ങുന്നുണ്ട്, അതേപോലെ തന്നെ നല്ല സ്കൂളിൽ പോളിനെ ചേർക്കാനുള്ള ഒരു ട്യൂറ്ററിനെയൊക്കെ ഏർപ്പാടാക്കുന്നുണ്ട്. അപ്പോൾ പണമില്ല എന്നുള്ളത് കുറയുന്ന വിചാരിച്ചിരുന്നത്, പക്ഷെ അത് വീണ്ടും വീണ്ടും കൂടിക്കൂടി വരികയാണ് ചെയ്തത്. ഇത് പോളിനെ വീണ്ടും ഇറിറ്റേറ്റഡ് ആക്കുകയാണ്. അങ്ങനെ അവൻ കൂടുതൽ പണം ഉണ്ടാക്കാനായിട്ട് ഗാംബ്ലിങ്ങിലൊക്കെ കുതിര പന്തയത്തിലൊക്കെ അവൻ ഏർപ്പെടുകയാണ് വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇവന് ഈ ഗാംബ്ലിങ്ങിനൊക്കെ പോകുന്നത് തീരെ താല്പര്യമില്ല. അപ്പോൾ അമ്മ അവൻ്റെ അടുത്ത് പറയുന്നത് വീട്ടിൽ നിന്ന് കുറച്ച് ഒന്ന് മാറി നിൽക്കു, നീ ഇങ്ങനെ ഫുൾ ടൈം ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് അങ്ങനെ നിൽക്കല്ലേ എന്ന് അമ്മ പറയുന്നുണ്ട്. അങ്ങനെ അവന് ഈ കുതിര പുറത്ത് കയറിയിരുന്ന നഴ്സറിയിൽ ഉണ്ടായിരുന്ന കുതിരപ്പുറത്ത് കയറിയിരുന്നിട്ടാണല്ലോ ഈ ഒരു കുതിരപ്പന്തയത്തോടുള്ള ഒരു ആവേശമൊക്കെ കൂടുന്നത്. പക്ഷെ അവനാണെങ്കിൽ ഇത് നഴ്സറിയിൽ നിന്ന് അവൻ്റെ മുറിയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവൻ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇതേപോലെ ആവേശത്തോടു കൂടി റൈഡ് ചെയ്യുകയായിരുന്നു. റൈഡ് ചെയ്യുന്ന സമയത്ത്
അവൻ പെട്ടെന്ന് മയങ്ങി വീഴാണ് ചെയ്യുന്നത്. ആ ഒരു മയക്കത്തിലാണ് അവന് പിന്നീട് ആ ഒരു കുതിരയുടെ പേര് ലഭിക്കുന്നത്. അവിടെ എന്താ പറയുക, ഒരു ഒരു ഡെർബി മത്സരമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോൾ ഭയങ്കര ഡിസ്റ്റർബാണ്. ആ ഒരു മത്സരത്തിൽ ജയിക്കാൻ പോകുന്ന ആ ഒരു കുതിരയുടെ പേര് അവന് ഇങ്ങനെ മനസ്സിലോട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നീട് അമ്മ ഒരു പാർട്ടിക്ക് പോകുന്നുണ്ട്. പാർട്ടിക്ക് പോയിട്ട് അമ്മയ്ക്ക് അവിടെ പോയിട്ട് സമാധാനമില്ല, കാരണം മോനിവിടെ ഇങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് അമ്മ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇരുട്ടത്ത് അവൻ മരക്കുതിരയുടെ മുകളിൽ കയറി ഇരുന്ന് റൈഡ് ചെയ്യുന്നതായിട്ടും അവൻ ഇങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നതായിട്ടാണ്. അങ്ങനെ താഴേക്ക് വീഴുമ്പോൾ അവൻ എന്താണ് മലബാർ എന്ന് പറഞ്ഞിട്ടാണ്, ഇറ്റ്സ് മലബാർ എന്ന് പറഞ്ഞിട്ടാണ് അവൻ വീഴുന്നത്. അതായത് ആ ഒരു കുതിരയുടെ പേര്, ജയിക്കാൻ പോകുന്ന ഡെർബി മത്സരത്തിൽ ജയിക്കാൻ പോകുന്ന കുതിരയുടെ പേര് മലബാർ എന്ന് പറഞ്ഞിട്ടാണ് അവൻ വീഴുന്നത്. പിന്നീട് ആ ഒരു വീഴ്ചയിൽ എന്താണ് ഭയങ്കര പനിയൊക്കെ വരുന്നുണ്ട്, അവന് അസുഖം കൂടുന്നുണ്ട്, പനി വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മലബാർ എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ല എന്താണ്. പക്ഷേ എന്താണ് സഹോദരൻ ഓസ്കാറാണ്, അതായത് അമ്മയുടെ സഹോദരൻ ഓസ്കാറാണ് പറയുന്നത് അതൊരു ഡെർബി പന്തയത്തിൽ മത്സരിക്കുന്ന കുതിരയാണെന്ന്. അപ്പം മലബാറിന് വേണ്ടി എന്താ പറയുക, ബെറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബസറ്റും അങ്കിൾ ഓസ്കാറും പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അമ്മയാണെങ്കിൽ എങ്ങോട്ടും പോവാതെ മകൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവനെ കാണാനായിട്ട് ഓസ്കറൊന്നും വന്നില്ല, അങ്കിൾ വന്നില്ല. പക്ഷേ ബസറ്റ് വന്നു. ബസറ്റ് വന്നിട്ട് നമ്മുടെ വളരെയധികം ടയേർഡായി അറ്റ്ലീസ്റ്റ് എന്താ പറയുക മരിക്കാറായി എന്നുള്ള സ്ഥിതിയിലാണ് പോളി കിടക്കുന്നത്. അങ്ങനെ പോളിൻ്റെ അടുത്ത് വന്ന് പറയാണ് മലബാർ ഒന്നാമനായി എന്നുള്ള കാര്യം അവൻ്റെ ചെവിയിൽ പറയുകയാണ്. അപ്പം നിനക്കിപ്പോൾ ഒരു 70,000 pounds നിൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിനക്ക് മൊത്തം 80,000, നിനക്ക് 70,000 pounds ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് കിട്ടി. അപ്പോൾ നിൻ്റെ കയ്യിലിപ്പം 80,000 pounds ഉണ്ട് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൻ സ്വപ്നത്തിൽ എന്ന പോലെ പറയുന്നുണ്ട് 80,000+ pounds മലബാർ ഒന്നാമനായി എന്ന് അവൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവൻ അവൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലക്കിയാന്ന്. അപ്പം ഈ ഒരു മരക്കുതിര ഉള്ളിടത്തോളം കാലം നമുക്ക് ഇനിയും കോമ്പറ്റീഷൻസിലൊക്കെ ബെറ്റ് വെച്ച് ജയിക്കാനായിട്ട് പറ്റും, ഗാംബ്ലിങ്ങിൽ ജയിക്കാൻ പറ്റുമെന്നൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ആ ഒരു രാത്രി പോള് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഓസ്കാർ അമ്മയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈ ഗോഡ് ഹെസ്റ്റർ, യു ആർ 80,000 ടു ദ ഗുഡ് ആൻഡ് എ പുവർ ഡെവിൽ ഓഫ് എ സൺ ടു ദ ബാഡ്, ബട്ട് പുവർ ഡെവിൽ ഹിസ് best gone out of his life where he rides his rocking horse to find a winner. അതായത് ദൈവമേ ഹെസ്റ്ററെ, നിന്റെ കയ്യിൽ ഇപ്പോൾ 80,000 pounds ഉണ്ട്. ഇപ്പം അവൻ ജീവിച്ചിരുന്നതിനേക്കാൾ മരിച്ചതാണ് പോളിന് നല്ലത്. കാരണം ഇവിടെ അവൻ വിജയെ കാണാൻ മരക്കുതിരയിൽ സവാരി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ മരിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതേപോലെ അവൻ വിജയ ആരാന്നറിയാൻ വേണ്ടി മരക്കുതിരയിൽ സവാരി ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഗ്രീഡ് മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ ചെയ്തുകൊണ്ടേയിരുന്നേനെ. അപ്പം അതിനും ബെറ്റർ അവൻ മരിക്കുന്നതാണ് എന്നാണ് ഓസ്കർ അങ്കിള് അമ്മേരെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യം. ഇതോടുകൂടി നമ്മുടെ ഷോർട്ട് സ്റ്റോറി എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. നമുക്കിനി ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ വരുമ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത്തി ആയി പോവും. അതുകൊണ്ട് നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ അതിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾ ആ ഒരു നെക്സ്റ്റ് പാർട്ട് വീഡിയോ കാണാം. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചേച്ചി ഇത് ഇങ്ങനെയല്ല കേട്ടോ, ഇതല്ല ശരി എന്നുണ്ടെങ്കിൽ യു ക്യാൻ കറക്റ്റ് മീ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ടിടാം, ശേഷി ഇത് കറക്റ്റ് ഇതൊന്ന് കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതല്ല ശരി, അവിടെ ഇങ്ങനെയല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. കാരണം നമ്മളിങ്ങനെ നോൺ സ്റ്റോപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ, എനിക്ക് പറയുമ്പോഴേ അതിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം, എനിക്കതിൽ ഒരു വിഷമമില്ല കേട്ടോ. അപ്പം ഇത്രയാണ്. സോ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ക്വസ്റ്റൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.